അഡ്വക്കേറ്റ് അജയ്കുമാർ ഇപ്പോൾ ഉദ്ധരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പി വിജയകുമാർ എൻ ഐ എ കോടതി ജാമ്യാപേക്ഷ മുഖ്യമന്ത്രി തുടങ്ങിയ കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ ഈ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ ചോദിച്ചൊരു ഒരു ചോദ്യമുണ്ട് വസ്തുതകളിൽ നിന്ന് എത്രത്തോളം അകലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഞാൻ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും അതിൻ്റെ ഭാഗമാണ് സ്വയം വിമർശനാത്മകമായിട്ടാണ് ഞാനത് പറയുന്നതെന്ന് ഞാൻ പല തവണ പല ദിവസം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് അത് വീണ്ടും അടിവരയിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയം വരെ വസ്തുതകളും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം എത്ര കണ്ട് അടുത്തിരിക്കുന്നു എത്ര കണ്ട് അകന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ പരാമർശിച്ചിരിക്കുന്ന ഈ പറഞ്ഞ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പി വിജയകുമാർ അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ കാര്യങ്ങൾ എൻ കോടതി പുറപ്പെടുവിച്ച പത്ത് പേജ് വരുന്ന ഉത്തരവ് ഇതൊക്കെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണോ ഈ കേസിൽ മാത്രമല്ല ഈ മിക്കവാറും ജനസത്ര വിഴിച്ചു പറ്റുന്ന മിക്കവാറും കേസുകളിൽ ഈ സെൻസേഷണൽ പോർഷൻ റിപ്പോർട്ടിംഗ് എന്നൊരു പ്രോസസ്സുണ്ട് അതിൽ മാധ്യമങ്ങൾ തമ്മിൽ മത്സരിക്കും ആരാണ് ഇത് ബ്രേക്ക് ചെയ്ത് ആദ്യം കൊടുക്കുന്നത് പക്ഷേ ആ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മിക്കവാറും അവസാനമായി കോടതിയുടെ വിധി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാറില്ല ഒന്നുകിൽ കോടതിയിൽ നടക്കുന്ന ചർച്ചകളോ ഇല്ലെങ്കിൽ കോടതിയുടെ വാദമുഖങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും റെക്കോർഡുകൾ ഉദ്ധരിക്കുന്നതോ ഒക്കെ എടുത്ത് അതിൽ ഒരു തെളിവിൻ്റെ കണ്ടെത്തലായി എത്തി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഒരു നല്ല ശതമാനം ആളുകൾ അതൊക്കെ അവിടെ നടന്നു എന്ന് വിശ്വസിക്കാൻ അത് കാരണമാകും പല മാധ്യമങ്ങളും പല മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നവരും നിയമത്തിൻ്റെതായ പിൻബലമുള്ളവരോ കോടതികളിൽ ആ ആ ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ നിയമപരമായ വാലിഡിറ്റിയെക്കുറിച്ച് അറിയുന്നവരോ അല്ല അതുകൊണ്ട് തന്നെ അവർക്കാവശ്യം ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യത്തക്ക ഒരു സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ എൻ ഐ എ എൻ ഐ എ കോടതിയുടെ വിധി നോക്കിയിരുന്നു അതെ വായിച്ചിരുന്നു ആ ഇപ്പോൾ വന്നിരിക്കുന്ന പത്ത് പേജുള്ള വിധിയിൽ ഈ അവിടെ നടന്നിട്ടുള്ള ആർഗ്യുമെന്സിൻ്റെ രണ്ട് ഭാഗത്തിൻ്റെയും ജിയോപാളിൻ്റെയും മിസ്റ്റർ വിജയകുമാറിൻ്റെയും ആർഗ്യുമെൻസിൻ്റെയും കസ്റ്റംസ് സ്റ്റാൻഡിങ് കൗൺസിലിൻ്റെ അപാദത്തിൻ്റെയും സംക്ഷിപ്ത രൂപങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ബെയിലാപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പരമപ്രധാനമായ ഒരു ഫാക്ടറാണ് ഈ സമയത്ത് ബെയിൽ കൊടുത്താൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ബെയിൽ കൊടുത്താൽ ഈ ഇൻ ഇൻവെസ്റ്റിഗേഷനെ ഏതെങ്കിലും രീതിയിൽ ടാമ്പർ ചെയ്യാനോ എവിഡൻസ് നശിപ്പിക്കാനോ പ്രതിയുടെ സ്വാധീനം കൊണ്ട് കഴിയുമോ അതൊരു ഫാക്ടറാണ് പിന്നെ നേച്ചർ ഓഫ് ഒഫൻസ് എക്സിക്യൂഷൻ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് ഇതെല്ലാം അതിൻ്റെ അകത്ത് വരും ഈ പല ഘടകങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റർ വിജയകുമാർ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രതിയുടെ ഒരു മൊഴി എടുത്തു വായിച്ചു അതുപോലെ തന്നെ നാലാം പ്രതിയുടെ മൊഴി ഭാര്യയുടെ മൊഴിയും അതിൻ്റെ അകത്തുണ്ട് ആ പറയുന്ന മൊഴികൾ വായിച്ച് അവർ തന്നെ അവകാശപ്പെടുന്നു ഞങ്ങൾക്ക് ഉന്നത സ്ഥലങ്ങളിൽ സ്വാധീനമുണ്ട് എന്നുള്ളത് കോടതിയിൽ ഇവർക്ക് സ്വാധീനമുണ്ടെന്ന് സന്ന് വരെ സമർത്ഥിക്കുവാൻ വേണ്ടി റിലേ ചെയ്തു ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പ്രതിയുടെ കൺഫെഷൻ പോലീസിൻ്റെ മുമ്പേ ആണെങ്കിൽ ഒരു വിലയുള്ള ഒരു കൺഫെഷനല്ല അത് തെളിവിൻ്റെ ഭാഗമായിട്ട് വിചാരണ സമയത്ത് സ്വീകരിക്കത്തക്കതല്ല പക്ഷേ നാൽപ്പത്തി മൂന്ന് ഡി അനുസരിച്ച് യു എ പി എ ആക്ടിൻ്റെ സി ഡിയിലെ ഭാഗമായി കിടക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിന് കുറച്ച് പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാം ഈ ഈ ഈ പറയുന്ന കാര്യങ്ങൾ വന്നപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഉന്നത സ്ഥലങ്ങളിൽ ബന്ധമുള്ളതാണെന്നുള്ള രീതിയിൽ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തി എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു